തൃശൂർ കാട്ടൂരിൽ കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടൂർ വലക്കഴയിലെ അർജുനൻ ശ്രീകല ദമ്പതികളുടെ മകൾ ആർച്ചയാണ് വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച മുതൽ കുട്ടിയെ കാണാൻ ഇല്ലായിരുന്നു. അരുൺ ശങ്കറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, വലിയ തിരച്ചിലാണ് പോലീസും നാട്ടുകാരും ഒക്കെ നടത്തിയത്. ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു, കിണറ്റിലാണ് മരിച്ചു കിടക്കുന്നത്. പോലീസ് എത്തി മറ്റ് വിവരങ്ങളൊക്കെ ശേഖരിച്ചു തുടങ്ങിയോ? എന്താണ് പ്രാഥമികമായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കാട്ടൂരിലെ വഴക്കലയിലെ അർജുന ശ്രീകല ദമ്പതികളുടെ മകളായ ആർച്ചയെ കാണാതാകുന്നത്. ഇതിനെ തുടർന്ന് കാട്ടൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. വീട്ടുകാരും പോലീസും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് വീട്ടിലെ കിണറ്റിൽ നിന്ന് ആർച്ചയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ വീട്ടുകാർ ആലപ്പുഴയിലൊക്കെ പോയി ഇവരെ കുറിച്ച് തിരക്കിയിരുന്നു, പക്ഷെ അവിടെ ഒന്നും കണ്ടെത്താതിനെ തുടർന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടിലെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ കാരണം, മരണ കാരണം എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നേയുള്ളൂ. ആത്മഹത്യയാണോ കൊലപാതകമാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നേയുള്ളൂ. അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയൂ. എന്തായാലും ചന്ദ്രപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് മരിച്ച ആർച്ച. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം തന്നെ സംസ്കരിക്കും. അരുൺ, എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളിലേക്കും പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കാൻ ഇനിയും സമയമുണ്ട്. അപ്പോഴും എന്തെങ്കിലും പ്രാഥമികമായിട്ടുള്ള ദുരൂഹതകളോ അസ്വാഭാവികതകളോ പോലീസ് സംശയിക്കുന്നുണ്ടോ? ഇതുവരെയും അത് സംബന്ധിച്ചുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. പോലീസോ കുടുംബമോ എന്തെങ്കിലും അസ്വാഭാവികത ഈ മരണത്തിൽ അല്ലെങ്കിൽ എന്താണ് ഈ മരണകാരണം സംബന്ധിച്ചുള്ള ഒരു സൂചനയും നൽകിയിട്ടുള്ളത് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. വീട്ടുകാരിൽ നിന്ന് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കുട്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയേക്കാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീട്ടുകാർ പോയി തിരച്ചിൽ നടത്തിയത്. പക്ഷേ വീടിനടുത്ത് തന്നെ കുട്ടിയെ പരിസ്ഥിതി കണ്ടെത്തുമ്പോൾ അതിലൊരു അസ്വാഭാവികത തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അത് സംബന്ധിച്ചുള്ള തിരച്ചിലാണ് പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്.